വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഇസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ, യെസ് കോയ കോളിംഗ് അല്ലേ? അതെ, ആരാണ്? ഹലോ ഹലോ, അതെ, ആരാണ്? അത് ആഷിഖ്. ഓ, ആഷിഖ്, 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 പറയൂ. ആഷിഖ് വിശ്വാസിയാ? കോയാണോ? കോയാണോ ചോദിച്ചാ കോയാണ്. ആ പിന്നെന്തേ? അല്ല, ഞാന് നിങ്ങളെ എല്ലാ വോയിസും കേൾക്കലുണ്ട്. അതിലേ നിങ്ങളെ അടിമ സ്ത്രീനെ പറ്റി മാത്രമാണ് പറയുന്നത്. അടിമ സ്ത്രീ, അതേപോലെ ആശാവിന്റെ കല്യാണം, അതൊക്കെ തന്നെയുള്ള നിങ്ങളെ വിഷയങ്ങള്. അതിൽ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. വേറെന്താ പറയണ്ടേ? അല്ല, ഒരുപാട് നല്ല വിഷയങ്ങൾ നിങ്ങള് പറയുന്നില്ല. നല്ല വിഷയങ്ങൾ നിങ്ങൾ പറയുമല്ലോ, ചീത്തയല്ലേ പറയാൻ ആളില്ലാത്ത, അതല്ലേ നമ്മള് പറയണ്ടേ? നിങ്ങള് കണ്ടത്തെ ചീത്തന്റെ ആരുള്ളപ്പോ ഇതാ കിട്ടിയുള്ളൂ. അപ്പിസ്ലാമില് ചീത്ത ഉണ്ടെന്നാണോ അപ്പൊ നിങ്ങള് പറയണേ? ചീത്ത ഉണ്ടെന്നല്ല, എല്ലാ വിഷയത്തിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ. ഇസ്ലാമിലുണ്ടോ അങ്ങനെ? ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോ എല്ലാത്തിനും നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാ വിഷയത്തിനും ചീത്ത നല്ലതും ആകാത്തില്ലേ? അതാണ് പല കാഴ്ചപ്പാടല്ലേ. ഇസ്ലാമിൽ നിങ്ങളെ കാഴ്ചപ്പാടാണ് ഉദ്ദേശിച്ചത്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില് തെറ്റില്ല. അതാ ഞാൻ ചോദിക്കണം, അപ്പൊ ഇസ്ലാമിന് ചീത്ത ഉണ്ടെന്നാണോ നിങ്ങൾ പറയണേ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ല, നിങ്ങളെ കാഴ്ചപ്പാടിലുള്ള തെറ്റുകൾ നിങ്ങൾ എടുത്ത് ഉള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമ്മളത് പറയണേ. അത് വളരെ മോശമാണല്ലോ. എങ്ങനെ അടിമ വെക്കാന്ന് പറയുന്നൊക്കെ വലിയ മോശമുള്ള കാര്യല്ലേ? മോശം, അത് അങ്ങനത്തെ വിഷയങ്ങൾ മാത്രമാണ് നിങ്ങളത് ഉള്ളത്. അതിപ്പോ ഇസ്ലാമിലെ നന്മ നിങ്ങൾ പറഞ്ഞ് ഇതിനെ തള്ളിമറിച്ച് നടക്കുമ്പോ അത് തള്ളി. ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് കിട്ടിയത് ഒന്ന് രണ്ട് വിഷയം മാത്രമാണ്. ആ വിഷയം തന്നെ നിങ്ങൾ പല കാര്യങ്ങളായിട്ട് പല ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്. അതെ, ആ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും ദുരന്താണ്, ഏറ്റവും വലിയ തണ്ടിത്തരാണ്. അതൊരു പ്രവാചകന് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടല്ലേ നമ്മളത് പറയണത്. പ്രവാചകൻ അങ്ങനെ ചെയ്യുന്നതും എല്ലാവർക്കും അങ്ങനത്തെ ഇതില്ലല്ലോ. നിങ്ങള് ആളുകൾക്ക് മാത്രല്ലേ പ്രവാചകൻ ഉത്തമ മാതൃകയല്ലേ എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ ലോകത്തും? അങ്ങനെയുള്ള പ്രവാചകൻ ഇതുപോലെയുള്ള തെണ്ടിത്തരം കാണിക്കുമ്പോൾ അത് ശരിയാണോ? തെണ്ടിത്തരം എല്ലാവർക്കും ഇല്ലല്ലോ, നിങ്ങളെ പോലുള്ള. പ്രവാചകൻ കാണിച്ചത് തെണ്ടിത്തരാണോ? അല്ലേ, പ്രവാചകൻ ഒരിക്കലും തെണ്ടിത്തരം കാണിച്ചു. പിന്നെ എങ്ങനെ അടിമയെ വെക്കുക, അടിമയെ ബോയിക്കുക, ബോയിക്കാൻ അനുവാദം കൊടുക്കുക, അത് അന്നത്തെ കാലത്ത്, അത് അന്നത്തെ കാലത്തുള്ള വിഷയങ്ങളല്ലേ? ഇസ്ലാമിന്റെ മാത്രല്ല, അന്നത്തെ സമൂഹത്തിലുള്ള വിഷയങ്ങളാണ്. അതായത് മുഹമ്മദ് നബി ആ കാണിച്ചത് തെണ്ടിത്തരാണെന്ന് മാത്രമല്ല, അത് അന്നത്തെ ഒരു തെണ്ടിത്തരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അന്ന് ആ സമൂഹത്തില് മൊത്തത്തിലുള്ള ഒരു വിഷയമാണത്. ആ തെണ്ടിത്തരം മുഹമ്മദ് നബി ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം? ഇന്നിപ്പോ അടിമന്റെ വിഷയം ഇസ്ലാമിൽ ഉണ്ടോ? ഉണ്ടല്ലോ, ഇപ്പോഴുണ്ടല്ലോ, ഇവിടെ അടിമ ഇല്ലാത്തോണ്ടല്ലേ. അതിനെന്താ തെളിവ്? ഇസ്ലാമിൽ ഇങ്ങനെ ഒരു അടിമ വിഷയം ഉണ്ട് എന്നുള്ള ഹദീസ് എടുത്ത് വായിക്കുക. ഹദീസ് അല്ല, നമുക്ക് അറിവി കുറവാണ്. അതല്ല, അല്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു. അതന്നല്ലേ നമ്മള് പറയണ. ഇനിയിപ്പോ അത് പറയുമ്പോ നിങ്ങള് വേറെ കോയ വിളിച്ചിട്ട് പറയും നിങ്ങൾ എപ്പോഴും അടി. അങ്ങനല്ല, അല്ല, ഞാൻ പറയാൻ കാരണം എന്താണോ, നിങ്ങള് ഒരുപാട് അതല്ല, ഞാനേ നിങ്ങളെ ഒരുപാട് കോളുകൾ കേട്ടു, പലരും വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലൊക്കെ വരുന്നത് ആയിഷാ ബീവിന്റെ കല്യാണം, അതുപോലെ അടിമ സ്ത്രീ. ആയിഷാ ബീവിന്റെ കല്യാണം തെണ്ടിത്തരല്ലേ? അതില് ഗാന്ധിജി കഴിച്ചത് എത്ര? ആറ് ഗാന്ധിജി ഉസ്തവത്തുൽ ഹുസനയാണോ എന്റെ പൊന്ന് കോയ? അല്ലല്ല, ഗാന്ധിജി ഉസ്തവത്തുൽ ഹുസനയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ല, ഗാന്ധിജി അല്ല, സമൂഹത്തില് എല്ലാ മതത്തിലും കല്യാണം കഴിക്കുന്ന അത്ര ആണ് ഇതല്ലേ? ഗാന്ധിജിയെ എല്ലാവരും മാതൃകയാക്കണമെന്ന് പഠിപ്പിക്കണ്ടോ? അല്ല, ഗാന്ധിജി മാതൃകയാക്കണ്ടല്ലോ. അത് പക്ഷെ മുഹമ്മദ് നബിയെ മാതൃകയാക്കണം എന്നല്ലോ പഠിപ്പിക്കുന്നേ, അങ്ങനല്ലേ? ഗാന്ധിജിയെ മാതൃകയാക്കാൻ ആരെയും പഠിപ്പിക്കണ്ടോ? അന്നത്തെ വിഷയം, അന്നൊക്കെ ആ കല്യാണം ഇസ്ലാം അന്നത്തേക്കുള്ളതാണോ? എന്നത്തേക്കുള്ളതല്ലേ? അപ്പൊ അങ്ങനെ എന്നത്തേക്കുമുള്ള ഒരു സാധനം പറഞ്ഞു വെക്കുക, ചെയ്തു വെക്കുക ചെയ്യുമ്പോ അത് അതിനകത്തുള്ള പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോ അത് അന്നത്തെ അല്ലേ നിങ്ങൾ പറഞ്ഞ? എങ്ങനെ ശരിയാവുക? രണ്ടു വിഷയേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ വോയിസ് ബ്രേക്ക്, വോയിസ് ബ്രേക്ക് ആണ്. റേഞ്ച് ഉള്ളിടത്തേക്ക് നിക്കൂ. അവിടെ വല്ല ഈത്തപ്പനേണ്ടി ആദ്യമേ കേറ്. അതെ, ഈത്തപ്പനമ്മ കേറിയാ മതി, നല്ല റേഞ്ച്. കേറാൻ പറ്റും, കാവുമ്മ കേറിയ ആടണ്ട, അത് വലിയ പ്രശ്നമാവും.
പറയൂ, എന്താ പറഞ്ഞ ആയിഷ കല്യാണം? അപ്പൊ ഞാൻ പറയുന്ന എന്താ വെച്ചാല്, ഇസ്ലാമില് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതില് ഒന്നോ രണ്ടോ വിഷയമാണ് എല്ലാ സമയത്തും എടുത്തു പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? അതല്ലേ നമ്മളിപ്പോ പറഞ്ഞേ. അതായത് നിങ്ങൾ ഇസ്ലാമിലെ നന്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു വിഷയം മാത്രമാണ് തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത്? അതൊരു വലിയ തെറ്റല്ലേ, ചെറിയ അല്ല, അത് എല്ലാവർക്കും ഇല്ല, അത് നിങ്ങൾക്ക് ആ വിഷയം മാത്രമാണോ തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത്? അത് എല്ലാവർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കാ ഇല്ലാത്തത്? മുസ്ലിംകൾക്ക് മാത്രമല്ല ഇല്ലാത്തുള്ളൂ, മുസ്ലിംകൾക്കല്ല, എല്ലാവർക്കും ഇല്ല എന്നുള്ള ഒരു ആൾക്കാരൊന്നും അതിനെ പറ്റി ആലോചിക്കുന്നില്ല. ഈ അറബിയിൽ എഴുതി വെച്ച സാധനം ആർക്കെങ്കിലും വായിച്ചാൽ മനസ്സിലാവോ? നിങ്ങൾക്ക് നിങ്ങൾ ഖുർആൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്? അർത്ഥം ഇല്ലല്ല, ഞാൻ ഖുർആന് ഭാര്യയെ തല്ലാനുള്ള ആയത്ത് എത്രാമത്തെ ആയത്താണ്? അത് എനിക്ക് അറിയില്ല. അള്ളാഹുവിനെ മുഹമ്മദ് നബീനെ ഒക്കെ വിമർശിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടാനുള്ള ആയത്ത് എത്രാമത്തെയാണ്? അതൊന്നും എനിക്കറിയില്ല. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറയുന്ന ആയത്ത് എത്രാമത്തെയാണ്? അതൊന്നും എനിക്കറിയില്ല. ഞാന് സാധാരണക്കാരൻ. ഞാൻ നിങ്ങളുടെ വിഷയം അവതരിപ്പിച്ച ഏതാന്ന് വെച്ചാല്, നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിനെ പറ്റി ഞാൻ അവതരിപ്പിച്ചു. അതായത് ഞാൻ നിങ്ങളെ കോളുകൾ കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കുന്ന വിഷയം എന്ന് വെച്ചാല്, ഈ കുറെ വിശാലമായിട്ടുള്ള ഇസ്ലാമിനെ പറ്റി ചിന്തിക്കാനുള്ള അടുത്ത് നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങളെ തെറ്റായിട്ട് തോന്നിയത് ഒരു ആയിഷ ഹബീബിന്റെ കല്യാണോ അതുപോലെ തന്നെ, അത് മാത്രമേ ഉള്ളൂ തെറ്റ്. അതാ എന്റെ ചോദ്യം. പ്രധാനപ്പെട്ട രണ്ടെണ്ണല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു അരമണിക്കൂർ സംസാരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ആ അരമണിക്കൂറിന് ഉള്ളിൽ നമുക്ക് എത്ര തെറ്റുകൾ പറയണം നിങ്ങൾ പറയും? അതല്ല, അത് ഒരുപാട് ഓരോ കോയെ വിളിച്ചിട്ട് ഓരോ എടുത്തിട്ടാലും അത് തന്നെയല്ലേ പറയുന്നത്? ഈ മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണെന്ന് പറയുന്നോ? ഉത്തമമായ മാതൃകയാണ്. ശരി, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്ക് ഏത് വിഷയത്തെ കുറിച്ചാണ് പഠിക്കേണ്ടത് വെച്ചാൽ അതിനുള്ളതെല്ലാം ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മളെ തന്നെ വീഡിയോസ് ഉണ്ട്. ഓരോ കോയമാര് വിളിച്ചിട്ട് ഓരോന്ന് പറയുമ്പോ അതിനുള്ള മറുപടി അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ? ഹലോ, നിങ്ങള് ആ കവുങ്ങുമെന്ന് ഇറങ്ങിയിട്ട് ഒരു ഈത്തപ്പനെ കയറി. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞല്ലേ, റേഞ്ചില്ല. ഇസ്ലാം അത്രമാത്രം മോശമായ ഒരു മതമായതുകൊണ്ട്, വലിയ കുഴപ്പമുണ്ടാക്കുന്ന ഒരു മതമായതുകൊണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള മതങ്ങളൊന്നും അത്രയും ഇപ്പൊ നിലവിൽ ഉണ്ടാക്കണില്ല. അങ്ങനെ പറയരുത്. ഒരുപാട് മതങ്ങള്, അങ്ങനെ ഒരുപാട് മതങ്ങളില് ഒരുപാട് തെറ്റുകളില്ലേ? ഇല്ല, അതൊന്നും എടുത്തു പറയാം. അതൊരു ഇസ്ലാമിന്റെ വിഷയം മാത്രം എടുത്തു പറയുമ്പോൾ, നിങ്ങൾ 2024 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുക. അതിനകത്ത് 2024 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുക. അതിനകത്ത് ഇസ്ലാം അല്ലാത്തൊരു മതം നിങ്ങൾ കാണിച്ച, എന്നാ ഞാൻ ആ മതത്തെ വിമർശിക്കാന്നേ. അപ്പൊ നിങ്ങളെന്താ ഈ മറ്റുള്ള മതങ്ങളൊന്നും വിമർശിക്കാത്ത കാരണം എന്താ? ഒരു ടെററിസം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എടുക്കുമ്പോ അതിനകത്ത് ഹിന്ദുമതം വരുന്നില്ല, അതിനകത്ത് ക്രിസ്ത്യാനിറ്റി വരുന്നില്ല, അതിനകത്ത് ഇസ്ലാമേ വരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഹിന്ദുമതത്തിന്റെ മണ്ടയ്ക്ക് കയറണേ? എന്റെ കാഴ്ചപ്പാടല്ല, ഇവിടുത്തെ തെളിവുകളാണ് നമ്മൾ വെക്കുന്നത്. കാഴ്ചപ്പാട് മാത്രമൊന്നുമല്ല, കാഴ്ചപ്പാട് രൂപീകരിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോഴോ ആ അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടെററിസം ഇൻഡെക്സ്? ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഇസ്ലാമിനെ മാത്രമാണ് പറയണ്ടല്ലേ? അതെ. അതിനകത്ത് ടോപ്പ് 20 ടെറർ അറ്റാക്സ് എടുക്കുക 2023 ഉണ്ടായത്. 20 എടുത്തു കഴിഞ്ഞാൽ 20 ഇസ്ലാമാണ്. ടോപ്പ് 4 ടെറർ ഓർഗനൈസേഷൻസ് എടുക്കുക. ആ നാലെണ്ണം ഏതാണ്? അൽ ഖൈദ, ഐസിസ്, അൽ ഷബാബ്, ഹമാസ്. ഇത് നാലും ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് അല്ലേ? ഐസിസ് എങ്ങനെ ഇസ്ലാമിക് ടെററിസം ആകാ? ഐസിസിന്റെ ഫുൾ ഫോം എന്താ? അല്ല, ഇസ്ലാമിക് ടെററിസം എന്ന് പറഞ്ഞാല് അത് ഐസിസിന്റെ ഫുൾ ഫോം എന്താ? ഐസിസിന്റെ ഫുൾ ഫോം എന്താ നിങ്ങൾ പറയാ? നിങ്ങൾ പറയാ, നിങ്ങൾ ഐസിസ് ഉണ്ടോ അല്ലാന്നല്ലേ പറഞ്ഞ? ഐസിസ് അല്ല, അത് എങ്ങനെ രൂപീകരിക്കപ്പെട്ട? എങ്ങനെയാ പറയ? അതെങ്ങനെ രൂപീകരിക്കപ്പെട്ട പറയൂ, നിങ്ങൾ പറയൂ. പോച്ച് കഴിഞ്ഞു കഴിഞ്ഞു. ഐസിസ് എന്താന്ന് പറയൂ. ആളിട്ടിട്ട് ഓടി. പിന്നെ ഞാൻ അങ്ങോട്ട് കുറേ വിളിച്ചു, ഒരു രക്ഷയില്ല, പുള്ളി ഫോൺ എടുക്കണില്ല. ഏതായാലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ സുഹൃത്ത്, ആളുടെ പേരെന്ന് ആഷിക്കുന്നു, അങ്ങനെ കണ്ടല്ലേ പേര് പറഞ്ഞത്. ഇത് നിങ്ങൾ കാണാം, ഇത് ഇവിടെ സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് സാധനങ്ങൾ.
ഇതാണ് പ്രശ്നം. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ടോപ്പ് ഫോർ ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഷബാബ്, ജെ എൻ ഐ എം, ബി എൽ എ. ബി എൽ എ ഒരു എത്നിക്കാണ്, പക്ഷേ അവിടെയും ഒരു ഇസ്ലാം അതിൻ്റെ പിന്നിൽ വരുന്നു. ഹമാസ്, വീണ്ടും അൽ ഷബാബ്, ഏതെടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയല്ലേ അവിടെ കാണുന്നത്. അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം ഇതാണ്. ഒരു ടെററിസം മാത്രം, നമ്മൾ ഗ്ലോബൽ ടെററിസം മാത്രമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇസ്ലാം ഒരു കാരണമാവുന്നു. ഇനിയൊക്കെ പോട്ടെ, നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് ചുമ്മാ സ്റ്റാബ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക, കത്തിക്കുത്ത്. ലോകത്ത് എന്തെല്ലാം കാരണം കൊണ്ട് നിങ്ങൾക്ക് കത്തിക്കുത്ത് നടത്താം? പല പല കാരണങ്ങൾ. സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ കത്തി കുത്ത് നടത്തിയതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ ആർ എസ് എസ്സുകാരും സി പി എംകാരും തമ്മിൽ കുത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ 51 വെട്ട്, അങ്ങനെ പല പല സാധനങ്ങൾ നിങ്ങൾ കേട്ടുകയാണ്. എന്തായാലും ഇവിടെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നുമല്ല, 51 വെട്ടൊന്നുമല്ല, ഇന്ന് 72 വെട്ടിൻ്റെ കഥകളാണ് ഇന്ന് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്നത് ഈ ഒരു വാർത്ത, ഇത് നമ്മളുടെ നെതർലാൻഡ്സിൽ സംഭവിച്ചിട്ടുള്ളൊരു സാധനം. അവിടെയും ഇതുപോലെ എന്താണ്, ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ എന്താണ് റോട്ടർഡാം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ഒരു ഒരു സ്റ്റാബിംഗ് അറ്റാക്ക്. അതും അവിടെ കറങ്ങി തിരിഞ്ഞ് വന്നത് ആരാണ്? ഇറാസ്മസ് ബ്രിഡ്ജ് സ്റ്റാബിംഗ്. അതിൽ അയ്യൂബ് എന്ന് പറയുന്ന ആൾ, നമ്മുടെ അറബി അറിയുന്ന അയ്യൂബ് മൗലവി അല്ല, അയ്യൂബ് എം എന്നുദ്ദേശിച്ച അയ്യൂബ് മൗലവി എന്നാണോ? ഓ, കറക്റ്റാണല്ലോ. എന്തായാലും 22 വയസ്സുള്ളൂ, അപ്പോൾ ആളതല്ല, എന്തായാലും അറബി അറിയാം. അപ്പോൾ മൂപ്പര് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യുന്നു. അയ്യൂബ് എം എന്ന് പറയുന്ന 22 വയസ്സുള്ളൊരു ചങ്ങാതി. പുള്ളിയും അവിടെ കത്തിക്കുത്ത് നടക്കാൻ നേരത്ത് വിളിച്ചത് ജയ് ശ്രീരാം എന്നല്ല, ഹലേലിയ എന്നല്ല, ജയ് ഡിങ്ക എന്നും അല്ല, എന്താണ് ഡിങ്കാഹു അക്ബർ എന്നല്ല വിളിച്ചത്. അവർ പച്ചയ്ക്ക് അറബിയിൽ വിളിച്ചത് അള്ളാഹു അക്ബർ എന്ന്. ദ സസ്പെക്ട് ഷൗട്ടഡ് അള്ളാഹു അക്ബർ സെവറൽ ടൈംസ് ഡ്യൂറിംഗ് ദ കമ്മീഷൻ ഓഫ് ദ ആക്ട്സ്. ഇതാണ് അവിടുത്തെ ദൃക്സാക്ഷി വിവരണങ്ങൾ. അപ്പോൾ ലോകത്ത് നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്ന ചീള് കാര്യങ്ങളൊക്കെ നമ്മൾ തൽക്കാലം അങ്ങ് മാറ്റിവെക്കാം. ഇപ്പോൾ സ്വത്തവകാശം സംബന്ധിച്ച് അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് അതൊക്കെ തൽക്കാലം മാറ്റിവെക്കുന്നു. ആളുകളുടെ അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെ ബാധിക്കുന്ന, അവരുടെ ദ വെരി റൈറ്റ് ഓഫ് എക്സിസ്റ്റൻസ് ടു ലിവ്, അതിനെ ബാധിക്കുന്ന സാധനങ്ങൾ എടുക്കുക. ഒന്ന് ഇപ്പം നമ്മൾ കണ്ടു. ഇനി ഇവിടെ മതം വിട്ടവൻ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുക. ഇവിടെ ഒരു ഉസ്താദ് പറയണ കേട്ട, وفي آية المائدة إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض أن يقتلوا أو يصلبوا جاء عن أبي قلابة وغيره من التابعين إن هذه جاءت في المرتدين وجاءت أحاديث كثيرة مش حديث واحد ولا اثنين ولا ثلاثة أحاديث كثيرة عن عدد من الصحابة يعني في أن يقتل المرتد حديث ابن عباس من بدل دينه فاقتلوه حديث ابن مسعود لا يحل المرين إلا بإحدى ثلاث السيب الزاني والنفس بالنفس والتارك لدينه المفارق للجماعة وحديث أبي موسى الأشعري ومعاذ ابن جبل وابي هريرة وعدد من الصحابة في مسألة عربي آية അറിയുന്ന ആളുകളായി അവരെ പടയും. എന്തായാലും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അതായത് മതം വിട്ടവനെ കൊല്ലണം. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇസ്ലാം ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്നത് ഈ ചങ്ങാതിയാണ്, യൂസഫുൽ കർലാവി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ എമ്മമ അക്ബർ. പുള്ളി പറഞ്ഞ കാര്യം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീരുമാനിക്കാം, അറബി അറിയുന്ന ആൾക്കാരാണല്ലോ. ഇനി മറ്റൊരു കാരണം എന്താണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം, മറ്റൊന്ന് കേട്ടോ. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളോട് എതിരാകണം, അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് നിങ്ങൾ എതിര നിൽക്കണം. ഖാലിഫുൽ യഹൂദ് നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം. ഖാലിഫുൽ മജൂസ് നിങ്ങൾ മജൂസികളോട് എതിരാകണം. ഞാൻ ആ ഹദീസിൽ അതേ ലഫ്ള വായിച്ചത് കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന മതസ്ഥരുടെ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില സമയത്ത് നിങ്ങൾ നിസ്കരിക്കാൻ പോലും പാടില്ല. നിസ്കാരം എത്ര നല്ല കാര്യമാണ്, എത്ര നല്ല കാര്യമാണ് നമസ്കാരം.
ഇസ്ലാം നിർബന്ധമാക്കപ്പെട്ട ഇബാദത്തിൽപ്പെട്ട നിസ്കാരം. പക്ഷേ സൂര്യ ആരാധകർ നമസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമസ്കാരം നിരോധിച്ചിരിക്കുന്നു. ഇനി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇല്ല, ഒരൊറ്റ കാര്യമാണായിട്ട് പറയും. കേട്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസ് ആഘോഷിക്കരുത്, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസികളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കും. ഇപ്പം എന്തൊക്കെ കണ്ടു? ഗ്ലോബൽ ടെററിസം, അതുപോലെ കിൽ അപ്പോസ്റ്റേറ്റ്സ്. ഇപ്പം നമ്മൾ കണ്ടത് ബഹുദൈവ ആരാധകരോട് എടുക്കുന്ന സമീപനം. അതുകൂടാതെ മറ്റു പലതും കണ്ടു. നിങ്ങൾ അമ്പലത്തിന് സംഭാവന കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിനേക്കാൾ അബദ്ധമാണ്, കുറ്റകരമാണ്. നിങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ഒരാളാണെങ്കിൽ എത്ര നന്മ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ നരകത്തിലേ പോകൂ എന്ന് പറയുന്നു. ഇത് സമൂഹത്തിൽ പറയുന്നു, ഛർദിക്കുന്നു ഇവിടുത്തെ ഈ മതപണ്ഡിതർ, ഇസ്ലാമിക പണ്ഡിതർ. അവരെ മുൻനിർത്തിയിട്ട് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കും. കാരണം അവർ വിമർശിക്കുന്നത് അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ്, ഇസ്ലാം വിമർശിക്കപ്പെടും, ഇതാണ് നമ്മൾ പറയുന്നത്. ഇനി മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന സാധനം, അത് അറബി പറയുമ്പോൾ മനസ്സിലാകാത്ത നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഉസ്താദ് മദ്രസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ പ്രയോഗത്തിന് മുന്നെയാണോ ശേഷമാണോ എന്നറിയില്ല, എന്തായാലും പഠിപ്പിച്ചൊരു സാധനത്തിൽ അത് നമുക്ക് കേൾക്കാം. ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവൻ്റെ വിധി, അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു അവനോട് തൗബ ചെയ്യാൻ പറയുക, എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത് അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. കേട്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് എക്സ് മുസ്ലിം എന്ന് പേരിട്ട് നടക്കേണ്ടി വരുന്നു? അതുകൂടിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലാൻ ആരും ഇവിടെ വരില്ല. ഒരു കൊടിഞ്ഞി ഫൈസലിൻ്റെ കഥയായിട്ട് ഇവിടെ ആൾക്കാർ വരാറുണ്ട്. കൊടിഞ്ഞി ഫൈസലിൻ്റെ കഥ വേറെ തന്നെയാണ്. കൊടിഞ്ഞി ഫൈസൽ മതത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, അതിനുശേഷം സ്വന്തം വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി, അതിൻ്റെ പേരിൽ കശപിശ ഉണ്ടായി, അതിൻ്റെ പേരിലാണ് അവിടെ അടിയും ബഹളവും നടന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് മതം മാറിയതിൻ്റെ പേരിലാണ് ഹിന്ദുക്കൾ തല്ലിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ വേവില്ല, അത് വേറെ വിഷയമാണ്, പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഏതായാലും മതം വിട്ടവനെ കൊല്ലണം എന്നത് ഏതെങ്കിലും വ്യക്തികൾ, ഏതെങ്കിലും ഹിന്ദുക്കൾ വന്ന് തല്ലിക്കൊല്ലുന്ന പോലെയല്ല, രാജ്യങ്ങൾ നിയമമായിട്ട് നടപ്പിലാക്കുന്നു. ബ്ലാസ്ഫമി നിയമങ്ങളായാലും അപ്പോസ്റ്റസി നിയമങ്ങളായാലും രാജ്യത്തിൻ്റെ നിയമമാക്കി വെച്ചുകൊണ്ട് ആളുകൾ കൊല്ലുന്നത് അത് ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമാണ് ഇന്ന്. അതുകൊണ്ടാണ് എക്സ് മുസ്ലിം എന്ന പേര് പോലിട്ട് നടക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇസ്ലാമിനെ ചെകഞ്ഞെടുത്ത് വിമർശിക്കേണ്ടി വരുന്നത്. ഇനി അടുത്തത് ബ്ലാസ്ഫമി നിയമം. പാകിസ്ഥാനിൽ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന സംഗതിയാണ് മത നിന്ദ നടത്തി എന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടിയിട്ട് തല്ല, എന്നിട്ട് പിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, ഇതാണ് സ്ഥിരം പരിപാടി. ഇപ്പോൾ അതിൽ ഏറ്റവും അവസാനം ഇരയായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇതിലേറ്റവും വലിയ തമാശ, നമ്മുടെ ഇവിടെ നടന്ന ചില സംഭാഷണങ്ങൾക്ക് സമാനമായ സംഭാഷണം പാകിസ്ഥാനിൽ നടന്നു. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. പ്രോമിനൻ്റ് പാകിസ്ഥാനി മൗലാന താരിഖ് മസൂദ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ സാഖിർ നായിക്കിനെ കുറിച്ച് പറയുന്ന പോലെ അവരുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകൾ തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണമായ വ്യക്തി ഈ പറയുന്ന ആളാണ് താരിഖ് മസൂദ്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ പല പ്രസംഗങ്ങളും വളരെ ഇൻഫ്ലമേറ്ററി ആണെന്ന് മാത്രമല്ല തീവ്രവാദത്തിലേക്ക് ആളുകളെ നേരെ കൊണ്ടെത്തിക്കുന്ന സാധനങ്ങളുമായിരുന്നു. അങ്ങനെയുള്ള ആൾ ഇപ്പോൾ ഒരു പുലിവാല് ഒട്ടകവാല് പിടിച്ചിരിക്കുകയാണ്. എന്താണ് ആ ഒട്ടകവാൽ? പുള്ളി പറഞ്ഞ് സംഗതി കയ്യിൽ നിന്ന് കുറച്ച് അധികം അങ്ങോട്ട് ഇട്ടു. ഒരു വീഡിയോ ക്ലിപ്പിൽ പുള്ളി പറഞ്ഞാണ്, പുള്ളി പറഞ്ഞത് വൈ ആർ യു ഫോളോയിങ് നബി വെൻ ഹി ഡിഡ് നോട്ട് നോ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. കുറച്ച് നാൾ മുന്നേ നമ്മൾ പറഞ്ഞതാണ് ജബ്ബാർ മാഷ്ക്ക് മാത്രമല്ല അറബി എഴുതാനും വായിക്കാനും അറിയാത്തത്, മുഹമ്മദ് നബിക്കും അറിയില്ലായിരുന്നു ഉള്ള കാര്യമല്ലേ, നിങ്ങൾ തന്നെയല്ലേ പറയാറുള്ളത്. ഇത് ഉസ്താദ് പറഞ്ഞു. ഹിസ് റിമാർക്സ് ഫെർദർ ഇഗ്നൈറ്റഡ് ഔട്ട്റേജ് വെൻ ഹി കമൻറ്റഡ് ഓൺ ദ ഖുറാൻസ് കമ്പോസിഷൻ ക്ലെയിമിങ്, അതായത് താരിഖ് ഈ ചങ്ങാതിയും എന്താണ് പേര് പറഞ്ഞല്ലോ താരിഖ് മസൂദ്,
താരിഖ് മസൂദും എല്ലാം ഒരു എക്സ് മുസ്ലിമായി തുടങ്ങിയോന്നൊരു സംശയമില്ലാതില്ല. പുള്ളി പറഞ്ഞത് ഹിസ് റിമാർക്സ് എന്താണ്, ദ വൺ ഹു ഈസ് പ്രസൻ്റ് ഇൻ ദ ഖുറാൻ ഡിഡ് നോട്ട് ഈവൻ റൈറ്റ് എ സിംഗിൾ വേർഡ് ആൻഡ് കോൾഡ് അതേഴ്സ് ടു റൈറ്റ് ഫോർ ഹിം വിച്ച് ലെഡ് ടു ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ്. അതായത് ഖുർആനിൽ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് പറഞ്ഞുപോയി അറിയാതെ കാക്കമാർ വെറുതെ വിടുമോ? അതും പാകിസ്ഥാനിൽ അവർ പിന്നാലെ കൂടി തല്ലിക്കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. മൂപ്പരിപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ ഉദ്ദേശിച്ചത് അതായത് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുകയാണ്. അറബിയിലാണെന്ന് തോന്നുന്നു, എന്തായാലും അറബി എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്താ ഉണ്ടായത്, നോ കറക്ഷൻസ് വേർ ഡൺ ബിക്കോസ് മുഹമ്മദ് ഡിഡ് നോട്ട് നോ ദേർ വേർ ഗ്രമാറ്റിക്കൽ എറേഴ്സ് വിച്ച് കണ്ടിന്യൂ ടിൽ ടുഡേ. അതായത് ഇപ്പോഴും നിങ്ങൾക്ക് ഖുറാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രമാറ്റിക് മിസ്റ്റേക്സ് ഉണ്ടാകും, അതുണ്ട്. അത് മുഹമ്മദിന് കണ്ടുപിടിക്കാൻ അറിയില്ലായിരുന്നു. കാരണം എന്താ, മുഹമ്മദിന് എഴുത്തുമായിരുന്നു അല്ലേ. എനിക്ക് എന്താണ് മറ്റേ സിനിമയിൽ പറയുന്നത്, എനിക്ക് എഴുതാൻ അല്ലേ അറിയൂ, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരിയാണ് മുഹമ്മദ് നബിയുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയല്ലേ നമ്മളിവിടെ പറയുന്നത്. അബ്ദുല്ലാ ഇബ്നു അബീസർ, പുള്ളിയുടെ ഒരു കഥ നമ്മൾ പറയാറുണ്ട്. എന്താണത്, സ്ക്രൈബായിട്ട് വന്ന ആളാണ് പുള്ളി. മുഹമ്മദ് നബി പറയുന്ന സാധനമൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ പുള്ളി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട് മുഹമ്മദ് നബിയോട് ആകർഷ്ടനായി അതിൽ മതത്തിലേക്ക് ചേർന്ന് എന്നിട്ട് സ്ക്രൈബായിട്ട് ജോലി കിട്ടി അവിടെ ജീവിക്കുകയാണ്. ആ സമയത്ത് ഇതേപോലെ ആയത്ത് വരുന്ന സമയത്ത് പുള്ളി കൈ നടാൻ തുടങ്ങി. അതായത് മുഹമ്മദ് നബി ആയത്ത് പറയും, മൂപ്പർ എഴുതും, എഴുതുമ്പോൾ തോന്നും ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയും. ആ കൊള്ളാം കൊള്ളാം, ജു എഴുതിക്കോ, ചേർത്തോ, ജു ആൾ മുത്താണ്ട എന്നൊക്കെ പറയാൻ തുടങ്ങി മുഹമ്മദ് നബി. കുറേ കഴിഞ്ഞപ്പോൾ പുള്ളി ചില സമയത്ത് ചിലതൊക്കെ അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് നിങ്ങളിപ്പോഴും ഓതാറുള്ള ആ സൂറത്തിലെ ആ ഭാഗം, അത് അബീസറിൻ്റെ വകയാണ്. മുഹമ്മദ് നബിക്ക് കിട്ടിയതല്ല, വഹി വന്നതല്ല. അങ്ങനത്തെ ഏതൊക്കെയാണ്, ഏതൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് മുഹമ്മദ് നബിക്ക് പോലും അറിയില്ല. പിന്നെയല്ലേ നമുക്കറിയുന്നത്, അബീസറിൻ്റെ വക ഒരുപാട് ആയത്തുകളുണ്ട്, ഒരുപാട് വാക്കുകളുണ്ട്. അതൊക്കെ വന്ന് മൂപ്പർക്ക് തന്നെ തോന്നി ഇത് സംഗതി ഉടായ്പാണ്, മുഹമ്മദ് നബിക്ക് വഹി കിട്ടണമെന്ന് അല്ലെങ്കിൽ കൈ നടന്നതാണ് എന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി നേരെ മതം ഉപേക്ഷിച്ച് ആദ്യത്തെ എക്സ് മുസ്ലിമായി എന്ന് വേണമെങ്കിൽ പറയാം. മൂപ്പർ നേരെ മക്കയിലേക്ക് വന്നു, മുഹമ്മദ് നബിക്കെതിരെ ഇതൊക്കെ വിളിച്ചു കൂവി നടന്നു. മൂപ്പരെ കൊല്ലാൻ വേണ്ടി ഉത്തരവിടുന്നു. മക്ക വിജയത്തിൻ്റെ സമയത്ത് ലിസ്റ്റിട്ട് കൊല്ലാൻ വേണ്ടി ആളെ കൊടുത്തപ്പോൾ അതിലൊരു വ്യക്തി ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ രക്ഷിച്ചത് ഉസ്മാനാണ്. ഇതിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് കഥ, മുഹമ്മദ് നബിക്ക് വായിച്ചപ്പോൾ ഇത് മനസ്സിലാക്കാൻ വായിക്കാൻ അറിയണ്ടേ, ഇത് എഴുതിയ സാധനം കണ്ടിട്ട് ഇതിൽ ഇന്നത് തെറ്റാണ്, ഇതിങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞുരാമ, നിന്നോട് ആരാ പറഞ്ഞത് ഇപ്പോൾ ചായ കൊണ്ടുവരാൻ എന്ന് ചോദിച്ചിട്ട് തിരുത്താൻ മുഹമ്മദിന് അറിയില്ലല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ താരിഖ് മസൂദ് അവിടെ പറഞ്ഞത്, ഖുറാനിൽ പലതും ഉണ്ട്, ഇങ്ങനെയുള്ള തെറ്റുകളുണ്ട്, മുഹമ്മദ് നബിക്ക് എഴുത്തുമായി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇത് നമ്മളിവിടെ പറയാറുണ്ട് അയ്യു മൗലവിക്ക് മാത്രമേ അറബി അറിയുള്ളൂ, പിന്നെ മുഹമ്മദ് ബുർഖിച്ചിരി അറിയാം, അഞ്ചാം ക്ലാസ് വരെ അങ്ങോട്ട് പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി നിരക്ഷരനാണ്, പുള്ളിക്ക് എഴുതാനും വായിക്കണമല്ല, അറബി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ആദിയില്ലല്ലോ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലമ്പോ അൽ യാഗത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാടി നടക്കാം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അറബിയൊന്നും അറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ബ്ലാസ്ഫമി നിയമം. അപ്പോൾ ഇതാ ലോകത്ത് കൺട്രീസ് ദാറ്റ് മെയ്ഡ് ഇൻ ദ ഡെത്ത് പെനൽറ്റി ഫോർ അപ്പോസ്റ്റസി ഓർ ബ്ലാസ്ഫമി ഏതാണ്, നൈജീരിയ ഇസ്ലാം, മൗറിറ്റേനിയ ഇസ്ലാം, സൗദി അറേബ്യ ഇസ്ലാം, ഇറാൻ ഇസ്ലാം, അഫ്ഗാനിസ്ഥാൻ ഇസ്ലാം, പാകിസ്ഥാൻ ഇസ്ലാം, ബ്രൂണൈ ഇസ്ലാം, മാൽഡീവ്സ് ഇസ്ലാം, യമൻ ഇസ്ലാം, സൊമാലിയ ഇസ്ലാം, ഖത്തർ ഇസ്ലാം, ഇതിലെവിടെ ഇസ്ലാമല്ലാത്ത ഒരു രാജ്യമുള്ളത്? നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ഇതുകൊണ്ടാണ് ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വിചാരിക്കണ പോലെ ഇവിടെ പെണ്ണുണ്ട്, കള്ളുണ്ട്, ചൂഷണം, മണ്ണാങ്കട്ടയാണ്, ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇസ്ലാമില്ലെങ്കിലും ഇനി ഈ ചൂഷണത്തിൻ്റെ കഥ, ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ അത് കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യം, അതിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിയുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് ഇസ്ലാമിക രാജ്യമാണ്, അത് തന്നെ പാകിസ്ഥാനാണ് പലപ്പോഴും കയറി വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്തു വെച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ കാക്കമാർ പിന്നെ ഇറയി കയറും. കാക്കമാരോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ ഇമാമായിക്കൊണ്ട് നമ്മളെ സാക്ഷാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലവും ഉണ്ടാകും. വെറുതെ എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്? എം എം അക്ബറിനെ കൊണ്ട് ആവണ പണിക്കുന്ന പോലെ നിങ്ങൾ ഇവിടെ രണ്ട് കാര്യം ചെയ്തു, രണ്ടും അടപടലം 3G എന്ന് പറയാം. അതായത് സ്ത്രീ ചലാകർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, ഉസ്താദുമാർ തന്നെ അത് നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തന്നു, ഇസ്ലാമിലുണ്ട് ഈ സ്ത്രീ ചലാകർമ്മം, അത് ഉണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ തർക്കം, അത് സുന്നത്താണോ അത് നിർബന്ധമാണോ എന്നത് സംബന്ധിച്ച തർക്കമുള്ളൂ. അവിടെ എം എം അക്ബർ ആളെ പറ്റിക്കുന്നു, വിശ്വാസികളെ പറ്റിക്കുകയാണ്, നുണ പറയാണ്. ഇതാണ് നമ്മളിവിടെ കണ്ടത്. അതേപോലെ എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു, ഇതൊക്കെയാണ് കാരണം. അപ്പോസ്റ്റസി നിയമങ്ങൾ, ബ്ലാസ്ഫമി നിയമങ്ങൾ, ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കൽ, കാഫിറുകളോടുള്ള നിലപാടുകൾ, അതുപോലെ മറ്റ് ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു. ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഗ്ലോബൽ ടെററിസം പോലെ നമ്മളെടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിൽ ഒരേ ഒരു മതം, അതായത് നിങ്ങൾ അള്ളാഹു അക്ബർ കേൾക്കുമ്പോൾ മാത്രമേ ഓടുള്ളൂ, അത് കാക്കാമാർ വരെ
ഓടും. ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു സീനുണ്ട്, ഒരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൽ ഒരു ബോംബ് ഭീഷണി, ഇത് മാറ്റണം, ആളുകളെ ഒഴിപ്പിക്കണം, എന്ത് ചെയ്യുന്ന ഒരു വഴിയില്ല. നല്ലൊരു കളി നടക്കുകയാണ്, ആളുകൾ കളിയിൽ മുഴുകിയിരിക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് ആളുകൾ, ചേട്ടാ ഒരു ബോംബുണ്ട് ഒന്ന് ഇറങ്ങണം, അനൗൺസ്മെൻറ്റ് വരെ നടത്തി നോക്കി, ആരും പിന്നെ പൊട്ടുമ്പോൾ പൊട്ടട്ടെ എന്ന് പറഞ്ഞിരുന്നു. അവസാനം അറ്റകൈക്കൊരു പരിപാടി, നടു കളത്തിൽ ഇറങ്ങി നിന്നിട്ട് അള്ളാഹു അക്ബർ ഒറ്റ വിളി, സ്റ്റേഡിയം 2 സെക്കൻഡ് കൊണ്ട് സാധനം ക്ലീൻ കാലി. ഇതാണ് അള്ളാഹു അക്ബറിൻ്റെ ഒരു പവർ. അള്ളാഹു ചുമ്മാതാണോ സുമ്മാവാണോ ഇതുപോലെ ഓൾ പവർഫുൾ ആണ് എന്ന് പറയുന്നത്? ഒരു സ്റ്റേഡിയം വരെ നിമിഷ നേരം കൊണ്ട് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ യേശു ക്രിസ്തുവിനെ കൊണ്ട് ഒരു ഗുണമില്ല, ഡിങ്കനെ കൊണ്ട് പോലും ഒരു ഗുണമില്ല എന്ന് വരുമ്പോൾ അവിടെ അള്ളാഹു തന്നെ വരണം എന്ന് പറയുമ്പോൾ ഇതിൽ പരമൊരു മഹത്വം. ഇതാണ് ഇസ്ലാമിൻ്റെ എത്ര ഒരു മിനിറ്റ് അറബി വിളിച്ചിട്ടുണ്ട്. ഇതാണ് ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. എത്ര കൃത്യമാണ് ഇസ്ലാം, എത്ര പവർഫുള്ളാണ് ഇസ്ലാം, സിമ്പിളാണ് ഇസ്ലാം. ഒരു സ്റ്റേഡിയം, 10,000 തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേഡിയം, അത് ഒഴിപ്പിക്കണമെങ്കിൽ പോലും നിങ്ങൾ അവിടെ യേശു ക്രിസ്തുവിനെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവിടെ നിങ്ങൾ ഡിങ്കനെ വിളിച്ചിട്ട് കാര്യമില്ല, അവിടെ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കൂ. സ്റ്റേഡിയം കാലിയും അള്ളാഹു അക്ബർ എന്ന ആ തക്ബീർ ധ്വനി അതങ്ങ് മുഴങ്ങിക്കഴിയുമ്പോൾ എൻ്റെ പൊന്ന് സാറേ പിന്നെ നമുക്കൊന്നും കാണാൻ കഴിയില്ല, നാട്ടുകാർ നെട്ടോട്ടമായിരിക്കും, കാക്കാമാർ വരെ നെട്ടോട്ടമായിരിക്കും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ആ ഒരു വലിയ അവസ്ഥ. അതൊരു വല്ലാത്ത കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് പറ്റുന്ന ആളുകളൊക്കെ നമ്മളെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേറെ വഴിയൊന്നുമില്ലല്ലോ, കഞ്ഞി പിടിച്ച് സോറി ബിരിയാണി നിന്ന് പോകണ്ടേ? അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാങ്ക് വിളിയും കൂടി കേട്ടിട്ട് ഇത് നിർത്താം. നമ്മളെ ബാങ്ക് വിളി അത് കുറച്ചും കൂടി ആ ഒരു അറബിയിലൊക്കെ പറയുന്ന ആളുകൾ പറയുന്ന ആ ഒരു സ്റ്റൈലിൽ വിളിക്കാൻ കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലെ ലിറിക്സ് ഒന്ന് നോട്ട് ചെയ്ത് എടുത്തിട്ട് അതുപോലെ ഒന്ന് റിസൈറ്റ് ചെയ്ത് എനിക്ക് ടെലഗ്രാം വഴി ഒന്ന് അയച്ചു തന്നാൽ നമുക്കത് മ്യൂസിക്കൊക്കെ കയറ്റി നമുക്കിവിടെ പ്ലേ ചെയ്യാം. അതായത് നമ്മൾ ആ സാധാരണ അള്ളാഹു അക്ബർ അള്ളാഹ് ആ ഒരു ഒരു സ്റ്റൈല് അത് വരണം. നമ്മളിപ്പോൾ ഇത് ഓതുമ്പോൾ നമ്മൾ മലയാളി പാടണ വരിയുണ്ട്, അത് ശരിയാവില്ല. അപ്പോൾ അതിന് പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എല്ലാവരും നാട്ടുകാരും മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം യു എ ടീമിൻ്റെ ലൈവിൽ പോയി അള്ളാഹു അക്ബർ എന്ന് കമൻ്റ് ഇട്ടു, ലൈവിലുള്ള ആളുകൾ ഇറങ്ങി ഓടി. അപ്പോൾ ആളുകൾ ലൈക്ക് ചെയ്തും എല്ലാം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ തക്ബീർ, തക്ബീർ, ഓല ഊബർ. أشهد أن لا إله إلا دينك أشهد أن لا إله إلا دينك أشهد أن ميت مويا الرسول دينك أشهد أن ميت مويا الرسول دينك حي على free thinking حي على free thinking regret mannangatta Hey ala scientific temper love you too Hey ala scientific temper നമ്മുടെ ബാക്കപ്പ് ചാനലിലൂടെ പിൻ ചെയ്തിട്ടുണ്ട് ഡിങ്കാഹു അക്ബർ ഡിങ്കാഹു അക്ബർ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.